പെണ്ണുങ്ങൾ നോമ്പോർക്കാൻ കൊണ്ടുകൊടുത്ത സാധനം ഒരു പാത്രത്തിൽ ഇയാൾ കൊണ്ടുവന്ന ഗോതമ്പ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചു എന്നല്ലാണ്ട് ഉപ്പ് വരെ ഇടാനില്ല കേട്ടോ. അതങ്ങ് കൊണ്ടുകൊടുത്ത് നോമ്പോർക്കാൻ നമുക്കത് ഒരു അത്ഭുതം തോന്നാം. നമ്മളെല്ലാം നോമ്പ് തുറന്നില്ലേ, രണ്ടു മാസം കഴിഞ്ഞാൽ തുറക്കൂലേ. നമ്മളത് നോമ്പ് തുറയല്ലല്ലോ, നോമ്പ് തുറയല്ലേ. നമ്മളെ നോമ്പ് പറയാ രഹമാനായ റബ്ബ് ഒരു പാക്കറ്റ് ഈത്തപ്പയ ഒന്നിച്ചടിക്കും നോമ്പ് കുറിക്കുമ്പോ തന്നെ. എന്തെല്ലാം സാധന ഉണ്ടാക്ക, പെണ്ണുങ്ങൾ കുറെ ഉണ്ടാക്കും, നമ്മളും കുറെ പാങ്ങും. ഫ്രൂട്ട്സ് കണ്ണു കണ്ടതെല്ലാം പാങ്ങും. നോമ്പ് തിന്നുന്ന മാസമാക്കി മാറ്റി നമ്മള് അല്ലേ. എല്ലാ ഫ്രൂട്ട്സ് ഇറങ്ങുന്ന കാലം റമദാൻ മാസം, അതിനൊരു കണക്കൊന്നുമില്ല. പേരറിയാത്ത പോയിട്ട് ഫ്രൂട്ട്സ് വാങ്ങുന്ന പോയാൽ ഞാൻ ഇപ്പൊ കഴിച്ചുതരാം. ഓരോരുത്തർ പോകും നോക്കും, ഓർക്കറിയില്ല ഇതെന്താ സാധനം. അതും ഒരു കിലോ അങ്ങനെ കുറെ ഭാഗ്യം കെട്ടി പോരെ. പെണ്ണുങ്ങൾക്ക് അറിയില്ല ഇതെന്താ, ഇതെങ്ങനെയാ മുറിക്കേണ്ടത് വരെ തിരിയാതാണ്. ഉറുമാമ്പഴം പുഴുങ്ങി തിന്ന പെണ്ണുങ്ങളുണ്ട്, ഇതെന്താ തിരിയായിട്ട്. ആ അപ്പോ ഇത് മുറിക്കണ്ട എന്താന്ന് തിരിയച്ചു. അപ്പോ ഇങ്ങനെ കുറെ വായിക്കൊണ്ട് ചില പെണ്ണുങ്ങൾ ചോദിക്കൂ, ഇത് കണ്ടിട്ട് എന്താ ഇതിന്റെ പേര്, ഇവര് പറയാൻ പറ്റുമോ, എനക്കറിയില്ല. ഇവർ ഉടനെ പറയും അത് ചൈനീസ് സാധനമാണ്, പേര്. പിന്നെ പെണ്ണുങ്ങൾ ചോദിക്കൂല, കാരണം പെണ്ണുങ്ങൾക്ക് പിന്നെ വായിക്കാൻ കിട്ടൂല. അങ്ങനെ ഇതെല്ലാം വെട്ടി മുറിച്ച് നിരത്തിയിട്ട് ഒരു 5 മണിയാകുമ്പോ തന്നെ ഡൈനിങ് ടേബിളിന്റെ മേലെ കംപ്ലീറ്റ് നിരത്തും നമ്മള്. എന്നിട്ട് എല്ലാം നിരത്തിയിട്ട് ഇവൻ ഇങ്ങനെ ഇതിന്റെ മണവും പിടിച്ച് ഇതിന്റെ തവാഫ് ചെയ്യൂ. കാബത്ത് പോയാവരെ ഇവൻ ഇങ്ങനെ തവാഫ് ചെയ്യൂല. എന്നിട്ട് വാച്ചും നോക്കും, ക്ലോക്കും നോക്കും, ഏലാണോ 5 മിനിറ്റ് അധികം. അത് നല്ല ക്ലോക്ക്, കാരണം ബാങ്ക് നേരത്തെ കൊടുക്കും. എന്നിട്ട് മുറ്റത്ത് ഇറങ്ങിയിട്ട് പള്ളിയുടെ ഭാഗത്തേക്ക് നോക്കും, കഴിഞ്ഞ കൊല്ലത്തെ മുക്കിച്ച നേരത്തെ ബാങ്ക് കൊടുത്തിന് ഇയാളെന്ത് നാല് പയ്യ, ഇയാളെ ഒഴിവാക്കല നല്ലേ. പിന്നെ രണ്ടാമത് തിരിച്ചും കരുത്തന്നെ വരും. ഇതിന്റെ അടുത്തുനിന്ന് പോവാൻ തോന്നൂല, ഈ ബച്ചയുടെ അടുത്ത് നോമ്പോർക്കെന്നെ പറയുന്നു. എന്നിട്ട് ഇങ്ങനെ അതിന്റെ അടുത്ത് നോക്കും. പിന്നെ നേരം കൂട്ടാനുള്ള പണി എന്താ അറിയോ, പ്ലേറ്റ് മാറ്റലാണ്. ബത്ത എടുത്ത് ആപ്പിൾ, ആപ്പിൾ എടുത്ത് മുന്തിരിയിൽ, മുന്തിരി എടുത്ത് ഓറഞ്ചിൽ, ഓറഞ്ച് എടുത്ത് അപ്പുറം, ജ്യൂസ് എടുത്ത് ഗ്ലാസ്സിൽ, ഗ്ലാസ് എടുത്ത് ജ്യൂസിൽ. ആ ഇങ്ങനെ മാറ്റി മാറ്റി നിൽക്കുമ്പോ പള്ളിയിൽ മൈക്ക് എന്താക്കാൻ വേണ്ടി മുക്കിച്ചെന്താക്കും മുട്ടു. പള്ളിന്റെ ഭാഗത്തുനിന്ന് മൈക്കിന്റെ ഒച്ച ബിസ്മില്ല എടുത്തടിച്ച് അടിച്ചു നോക്കുമ്പോ 5:30 ബാങ്ക് 6:30. അന്നേരം ഇപ്പൊ എനക്കൊരു കുറ്റമില്ല, മുക്കിച്ചാക്കാ കുറ്റം. അയാള് മുട്ടേനു കുറ്റം, ഇപ്പൊ കേറ്റിയേനു കുറ്റമില്ല. എന്താ കുതിരത്താ ഇനി, അഥവാ ബാങ്ക് കൊടുത്തോ എന്താ അവസ്ഥ. റെയിൽവേ ഗേറ്റ് തുറന്ന മോഡല, ബസ്സും പോവും, കാറും പോവും, ജീപ്പും പോവും, ലോറിയും പോവും, എന്തെല്ലാം ഓന്റെ മുമ്പ് കണ്ടത് കമ്പനി അടിച്ച് കയറ്റി കളിയും. അടിച്ച് കയറ്റി ഒന്നും പറയണ്ട, എഴുന്നേറ്റിട്ട് ഇങ്ങനെ നിൽക്കും. എന്താ ബാക്കിയുള്ളേ നോക്കിട്ട്. അപ്പൊ ഉർമാമയത്തിന്റെ മണി അങ്ങ് വെച്ചിട്ട് റഹ്മാനായ റബ്ബെ മറന്നു പോയിട്ട് എന്താ അവസ്ഥ, ഭാര്യ അടിക്കും അത്. എന്നിട്ട് പള്ളിയിലേക്ക് ഒരു പോക്കുണ്ട് കൂടുതലും, മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസ് പോകുമ്പോഴാ അലാറടിച്ചിട്ടാ പോവുക. ഇതാന്ന് പറഞ്ഞ റമദാൻ മാസത്തെ കോലാ മനുഷ്യന്മാരെ കോലം പറയാ. പള്ളിയിൽ പോയിട്ട് ഓ പള്ളിന്റെ മുറ്റത്തേക്കും ഓന്റെ കുടലും ഒന്നാം സഫല് മെമ്പറിന്റെ അടുത്ത് ഇറങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് അവസാനം ഒന്നുകൊടുത്ത് പോയിട്ട് നിസ്കരിക്കാൻ കയ്യട്ടാൻ കഴിയില്ല, കാരണം കുടലാടി ഇവര് ഇടിയുണ്ട്. എന്നിട്ടൊരു കയ്യെട്ടലുണ്ട് റഹ്മാനെ, മകരി പുരസ്കാരത്തിന് സുജൂത് പോക്കുണ്ട്, ഇടത്തെ മുട്ടുകുത്തി ബലത്തെ മുട്ടുകുത്തി ഒരു മുസല്ലയിലേക്ക് അങ്ങ് ബീകുമ്പോണ്ടാവും. അവസാനം തിന്ന ഉർമാമയത്തിന്റെ പണി റിട്ടേൺ അടിച്ച് കളി സെലവില്ലേറ്റ്. ഇവ കാണും മുസല്ലയിൽ ഉരുണ്ടു പോകുന്ന, ഇവൻ വിടൂലട്ടാ, കിലോന് 120 രൂപ വിട്ടാ പോശല്ലേ, പെറുക്കി അടിച്ച് കളിയാവും. എന്നിട്ട് പോകും പള്ളിയിലേക്ക്, പള്ളി അല്ല ഇന്ന് പുരയിലേക്ക് പോയി. പുരയിൽ പോകും പെണ്ണുങ്ങ പത്തിരിയും കൊയ്യാക്കില്ല, അതും കയറ്റും. കടൽക്കരക്ക് വെള്ളം വെച്ച പോലെ പോകുന്ന സ്ഥലം കാണൂല. അതും കയറ്റിയിട്ട് ഇഷാവിന് തെറാവിയൊക്കെ ഒരു പോക്കുണ്ട്. നാട്ടുകാർ പറയുന്നോണ്ട് പോന്നില്ലെങ്കിൽ തെറാവി പോകുമ്പോല. തെറാവിയൊക്കെ പോയാൽ നിങ്ങൾ ചിന്തിച്ചോ, ചില ആൾക്ക് പള്ളിൻ്റെ ഉള്ളിൽ പ്രത്യേക ഒരു മാസത്തേക്ക് വഖഫ് ചെയ്ത ചില സ്ഥലമുണ്ട്. ബുക്കിട് നേടി വെച്ചിട്ടുണ്ടാവും ബെല്ലോണ്ട് ഇങ്ങനെ ചൊറിഞ്ഞിട്ട് തൂണ്ട മണ്ട ജനലിന്റെ സൈഡ്, കാരണം നേരാൻ പണ്ടെങ്കിൽ നിൽക്കാൻ കഴിയും ഇങ്ങനെ നിൽക്കണം. ഇതാ നിസ്കാരം. എന്നിട്ടോ അവസാനം എല്ലാം കൂടെ നിസ്കരിച്ച് ചിലപ്പോ ഉണ്ടല്ലോ സുജൂതിലേക്കെല്ലാം പോയിട്ട് അപ്പൊ കരണ്ടു കണ്ടു ഇവന് എണീക്കുല ഒറ്റിരുത്തിരിക്കുവാണ്. അപ്പൊ അടുത്തുള്ള നോക്കൂ, ഒരുത്തനുണ്ടായാലും ഇവൻ എവിടെയാ പോയത്. രാവിലെ വെറും പട്ടിണി മാത്രമാണ്, ആ നോമ്പോണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ ഈ കഞ്ഞി ഈ ഗോതമ്പ് ഇങ്ങനെ കലക്കി കൊടുത്തു അള്ളാഹു നബിയുടെ നാവിലേക്ക് ഈ മനുഷ്യനെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നബി പറഞ്ഞു, മനസ്സുകൊണ്ട് ദുആ ചെയ്ത് പടച്ചോണേ, ഞാൻ ആരാണെന്ന് അറിയാഞ്ഞിട്ട് പോലും എനിക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ഈ മനുഷ്യനെ ഈ ലോകത്തും പരലോകത്തും എനിക്ക് കൂട്ടുകാരനാക്കി തരണേ തമ്പുരാനേ. മൂപ്പര ദുആ ചെയ്തു, അള്ളാഹു നബി ദുആ ചെയ്തു, മൂപ്പരത് അറിയില്ല. ഇബാദത്തിന് വേണ്ടി വഴിമാറി റഹ്മത്ത് അടുത്ത് വന്നപ്പോ നബി പറഞ്ഞു, റഹ്മത്തെ നല്ല സുഖമുണ്ടല്ലേ ഇവിടെ കൂടാൻ, പക്ഷെ ഒരു കാര്യമുണ്ട്. നാളെ അവസാനം റഹ്മത്ത് നബി എത്ര കൊല്ലാന്നറിയ കഷ്ടപ്രദേ കടത്തി അവിടെ 4 ഭാഗങ്ങളെ നോക്കി. നല്ല വിശാലമായ നാട്, വലിയ വലിയ പൈസക്കാര നാട്. അഹമ്മദ് നബി സന്തോഷത്തോട് പറഞ്ഞു, വലിയ പണക്കാര നാടാണല്ലോ നബിയെ, ഇഷ്ടം പോലെ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ നബി പറഞ്ഞു,
പാവപ്പെട്ട ആ മനുഷ്യന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ സ്നേഹമൊന്നും കിട്ടും എനിക്ക് തോന്നില്ല. എന്നാലും നോക്കാൻ റഹ്മത്ത് ജോലിക്ക് പോയി, വീട്ടിൽ നിന്ന് ജോലി കൊടുത്തില്ല, പൈസ എല്ലാം ആട്ടി വിട്ടു. അവസാനം ഇങ്ങനെ വരുമ്പോ ഒരു വലിയ പുര കണ്ട പ്രാമത്തിൽ തിരിച്ച് ഇവിടെ കൂടി ഒന്ന് കയറാ, കിട്ടിയില്ലെങ്കിൽ തിരിച്ചു പോയി. ആ പുര കയറി പോയി വിളിച്ചപ്പോ അതാ വരുന്ന ഒരു ജബല് കുബൈസ് പോലത്തെ ഒരു പെണ്ണുങ്ങൾ, ഒരു പണിയും നാട്ടിൽ നിന്ന് എടുക്കാത്ത പെണ്ണുങ്ങൾ, ഒന്നും പണിയെടുക്കലില്ല. നമ്മളെ പെണ്ണുങ്ങളെ പോലത്തെ നമ്മളെ പെണ്ണുങ്ങൾ ഇപ്പൊ എന്താ പണിയെടുക്കലില്ല, ഒരു പണിയെടുക്കലല്ലോ. എല്ലാത്തിനും മെഷീൻ അല്ലേ, അരക്കാൻ അല്ല അലക്കാൻ വാഷിംഗ് മെഷീൻ, അരക്കാൻ ഗ്രൈൻഡർ, ജ്യൂസ് മെഷീൻ, എല്ലോ സാധനം ഇപ്പൊ മെഷീനിലെ പെണ്ണുങ്ങൾ. എന്തോ ഭർത്താവിനെ പൊടിച്ചിട്ട് ഇല്ലെങ്കിൽ മക്കളെ വരെ കുളിപ്പിക്കൂല, വാഷിംഗ് മെഷീൻ ഇട്ട് സോപ്പ് പൊടിയിട്ട് സൂക്ഷിച്ചിട്ടു പെണ്ണുങ്ങൾ. അത്ര വല്ലാത്ത സംഭവം. ഇപ്പൊ അപ്പൊ ഇവിടെ ഒരു പണിയെടുക്കാതെ പെണ്ണുങ്ങൾ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിയിട്ട് റഹ്മത്തോട് ചോദിച്ചു, ആരാ റഹ്മത്ത്, ചുമ്മാ ഇവിടെ എന്തെങ്കിലും പണിയുണ്ടോ? ഒരു പണിയുമില്ല, പോകുന്നു പണിയില്ലാന്ന്. റഹ്മത്ത് തിരിഞ്ഞു, തിരിഞ്ഞു നടക്കുമ്പോ റഹ്മത്ത് ബിബിയുടെ മുടി അപാരമാണ്. സ്ത്രീകൾക്ക് സൗന്ദര്യത്തിന് വേണ്ടി അള്ളാഹു കൊടുത്ത സാധനമാണല്ലോ മുടി, അത് അപാരമാണ്. പണ്ടേ ഇപ്പൊ അല്ല, ഇപ്പൊ നമ്മളെ എട്ടങ്ങാറാക്കാൻ കൊടുത്ത സാധനം മുടി. ഓ എന്റെ ഉമ്മോ, ചില പെണ്ണുങ്ങള് ചില പെണ്ണുങ്ങൾ ഷാമ്പിട്ട് പറപ്പിച്ചിട്ട് സെന്ററിൽ റബ്ബർ ഇട്ട് നോക്കും, ഓളെ തലയപ്പുറവും ഇതിപ്പുറവും ഇരിക്കുന്നതാണ്. ആ വന്നിട്ട് ബസ് കയറിയിട്ട് സീറ്റ് ഉണ്ടായാലും ഹംക്ക് തേടി ഇരിക്കൂല, ബാക്കിൽ ഇരിക്കുന്നവർ അണ്ണാക്കിലേക്ക് കാറ്റിലേക്ക് കാറ്റ് കൊണ്ട് ഇവിടെ മുടി വരും. ഇൻഷാല്ലാ മരിച്ചതാക്കും തോറും കയറി വരും. തൊട്ടേക്കല്ലേ, തൊട്ട പീഡനം, മുടി പീഡനം. അതുകൊണ്ട് തൊടണ്ട അനങ്ങാണ്ട് കുത്തിയിരുന്നു, മൂക്ക് കയറിയ കയറിക്കോട്ട് നിന്ന് കണക്കൂട്ടിക്കൂടെ സമീന ഭാഗത്തങ്ങനെ മുടി ഇങ്ങനെ കയറുന്ന അനങ്ങാണ്ട് നിന്നുകൂടെ. അപ്പോ ഈ റഹ്മത്തിന്റെ ഒരൊറ്റ രോമം പുറത്ത് കാണൂല, കൃത്യമായിട്ട് തട്ടത്തിൽ കെട്ടിവെച്ചിട്ടുണ്ട്, കൃത്യമായി തട്ടത്തിൽ കെട്ടിവെച്ചു. അത് മേലോട്ടല്ല, ഒട്ടകത്തിന്റെ കൂഞ്ഞ പോലെ മേലോട്ട് മുടിവെക്കി വെക്കുന്ന പെണ്ണുങ്ങളെ നരകത്തിൽ ഞാൻ കണ്ടുവന്ന് ഷഫീന റസൂലുള്ളാഹി. ഈ കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ അങ്ങനെയല്ലേ, പർദ്ദക്കുള്ളിൽ ഒരു കെട്ടുകെട്ടാറുണ്ട്, തട്ടത്തിന്റെ ഉള്ളിൽ മക്കനുള്ളിൽ മുടി ഇങ്ങനെ പൊക്കിക്കെട്ടും, അതിന് അലാക്കിന്റെ ഒരു ക്ലിപ്പുണ്ട്, ഒട്ടക പക്ഷി പോലത്തെ ഒരു ക്ലിപ്പ്, അത് കുത്തിയിരിക്കുന്ന പൊക്കി വെക്കും. നമ്മൾ കണ്ടാ വിചാരിക്കും പള്ളിന്റെ മുനാര ഇറങ്ങിയിട്ട് വരുന്ന, രണ്ട് ബൾബ് കുഞ്ഞ് ബൾബ് ഫിറ്റോക്കി കൊടുത്ത ഏത് രാത്രിയിലും പോവാ ഇങ്ങനെ ഇവിടെ ബാക്കിൽ നല്ല ലൈറ്റ് ഉണ്ടാവും. ആ പെണ്ണുങ്ങളെ നരകത്ത് കിടക്കുന്ന റസൂലുള്ളാഹി പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ. പക്ഷെ റഹ്മത്തിന്റെ മുടി ഇങ്ങനെ പെരടിയിൽ അങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്. ആ മുടിയുടെ വണ്ണം അങ്ങനെ കണ്ടപ്പോ ഈ പെണ്ണുങ്ങൾ ഓടി വന്നിട്ട് വിളിച്ചു പറഞ്ഞു, മോളെ അവിടെ നിൽക്ക്, നിനക്ക് എന്തിനാ ജോലി, അല്പം ഭക്ഷണം കിട്ടണം, ഭക്ഷണമൊക്കെ ഞാൻ തരാം, ഇന്റെ മുടിയൊന്ന് കാണട്ടെ. അറ്റ വലിതട്ട റഹ്മത്ത് പിടിക്കുന്നതിനെടുക്ക് പെണ്ണുങ്ങൾ തട്ടം പറിച്ചു കളഞ്ഞു. മുടിയുടെ കെട്ടടിഞ്ഞിട്ട് കണങ്കാലിലേക്ക് ആ മുടി അങ്ങോട്ട് വീണ് കിടന്നപ്പോ പെണ്ണുങ്ങൾ ചോദിച്ചു, ഓ എന്തൊരു മുടി, നിൻകേശത്തെ നീ തന്ന പലഹാരം തരാ, എൻ വേഷത്തിൻ സൗന്ദര്യ പരിഹാരത്തിനായി, എന്റെ പരിഹാരത്തിനാ. ചിന്തിച്ചു റഹ്മത്ത് ബീബി, എന്തിനെ ശിരസിലെ ഭംഗി, കാർക്കൂന്തൽ വെട്ടിയെടുത്ത് പെണ്ണിനു നൽകുന്നേ. ചിന്തിച്ചു റഹ്മത്ത് ബീബി, എന്തിനെ ശിരസിലെ ഭംഗി, കാർക്കൂന്തൽ വെട്ടിയെടുത്ത് പെണ്ണിനു നൽകുന്നേ. ഇരു തിരുനബിയും അറിയുന്നേ, വധുവിൽ ശക്കുന്നുയരുന്നേ, വഹിയൊന്നിറങ്ങുന്നേ, റഹ്മാൻ തുണയ്ക്കുന്നേ, വഹിയൊന്നിറങ്ങുന്നേ, റഹ്മാൻ.